വാർത്താ മാധ്യമ രംഗത്തും വാർത്താധിഷ്ഠിത പരിപാടികളിലും സത്യത്തെ മുറുകെ പിടിച്ച് സഞ്ചരിക്കുന്ന കേരള കൗമുദിയുടെ പ്രവർത്തന മികവന് മറ്റൊരു പൊൻതൂവൽ കൂടി. മികച്ച കാർഷിക മാധ്യമ പ്രവർത്തകനുള്ള ഗാന്ധി ഭവൻ പുരസ്കാരം കൗമുദി ടി വി ഹരിതം സുന്ദരം അവതാരകൻ ഡോക്ടർ ഡി ഷൈൻകുമാറിന് ലഭിച്ചു. കാർഷിക മേഖലയിലെ വസ്തുതകളെയും കാണാക്കാഴ്ചകളെയും നിർത്തിയുള്ള ഷൈൻകുമാറിന്റെ വ്യത്യസ്ത അവതരണത്തിനുള്ള അർഹിച്ച വിജയം തന്നെയാണിത്. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കൊയ്ത അർഹിച്ച അംഗീകാരം. ഹരിതം സുന്ദരം അവതാരകനും മൃഗസംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഡോക്ടർ ഡി ഷൈൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള അവാർഡ് സമ്മാനിച്ചു. സാമൂഹിക മാറ്റങ്ങൾക്ക് അടിത്തറയിടുവാൻ ജീവകാരുണ്യ മേഖലയ്ക്ക് സാധിക്കുമെന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള അവാർഡ് ദാനവേളയിൽ പറഞ്ഞു. നിയാമക ശക്തിയായ ഗാന്ധിജി അദ്ദേഹം ബംഗാളിന്റെ വിദൂരതകളിൽ നിന്നുകൊണ്ട് അന്ന് അദ്ദേഹത്തെ കാണാൻ ചെന്ന സ്വാതന്ത്ര്യസമരത്തിൻ്റെ നേതാക്കന്മാരോട് പറഞ്ഞു, ഞാൻ ആവശ്യക്കാരൻ്റെ സേവനത്തിന് വേണ്ടിയുള്ള പുരോഗതിക്ക് വേണ്ടിയുള്ള ഡെവലപ്മെൻറ്റിൻ്റെ അവസാനത്തെ ക്യൂവിൽ നിൽക്കുന്ന അവസാനത്തെ ആളിനും മിനിമം സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തുന്നത് വരെ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അംഗീകരിക്കുന്നില്ല, അതിനുവേണ്ടി ശ്രമിക്കാൻ പറഞ്ഞ മഹാനായ ഗാന്ധിജിയുടെ പേരുള്ള സ്ഥാപനത്തിൽ എത്തിപ്പെടാൻ സാധിച്ചതിൽ ഇവിടെ അടി മുതൽ മുടി വരെ ആ ഒരു സേവനത്തിന്റെ പ്രതീകം ഞാൻ കാണുന്നു. പത്തനാപുരം ഗാന്ധി ഭവനിൽ ഭിന്നശേഷിക്കാർക്കുള്ള പുനരധിവാസ കേന്ദ്രത്തിന്റെ 15-ാം വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്ന ഗവർണർ ചടങ്ങിൽ കാർഷിക മാധ്യമ പ്രവർത്തനത്തിൽ നിർണായക സംഭാവനകൾ ചെയ്യുന്ന കൗമുദി ടി വി ഹരിതം സുന്ദരം കാർഷിക പരിപാടിയുടെ അവതാരകനായ ഡോക്ടർ ഡി ഷൈൻകുമാറിന് പ്രത്യേക പുരസ്കാരമാണ് സമ്മാനിച്ചത്. കൗമുദി ടി വി ഹരിതം സുന്ദരം കാർഷിക പരിപാടി 350 എപ്പിസോഡുകൾ പിന്നിട്ട വേളയിലാണ് അവാർഡ് ദാനം നടന്നത്. ഗാന്ധി ഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ സ്വാഗതം പറഞ്ഞു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാം കെ ഡാനിയൽ അധ്യക്ഷനാകുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.